ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കല്യാണ തലേന്നുള്ള വിശേഷമാണ്. നമ്മുടെ കസിൻ്റെ കല്യാണം എന്ന് പറഞ്ഞല്ലോ, അർജുൻ്റെയും ഗായത്രിയുടെയും. അപ്പോൾ കല്യാണ തലേന്നുള്ള വിശേഷമായിട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതാട്ടോ കല്യാണ വീട്. അപ്പോൾ ഞങ്ങൾ ചെറുക്കൻ്റെ സൈഡാണ് കേട്ടോ. അപ്പം ഇവിടത്തെ ഇവിടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പിന്നെ ഏത് ഫംഗ്ഷൻ ഡാൻസും ഒക്കെ കാണുമല്ലോ. പിന്നെ പാട്ടുണ്ടായിരുന്നു, ലൈവ് മ്യൂസിക് ഉണ്ടായിരുന്നു. പിന്നെ ബിരിച്ചേട്ടൻ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അളിയൻ പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഫുഡ്, മെയിൻ ഫുഡാണല്ലോ ഫുഡ്, ഇതൊക്കെ ആയിരുന്നു സംഭവങ്ങൾ കേട്ടോ. അപ്പം നമ്മൾ രാവിലെ വന്നിട്ട് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് പോയി. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരുവാ കേട്ടോ ചെയ്തത്. ഞാൻ സാരി അങ്ങനെ ഉടുക്കാറില്ല. പക്ഷേ ഈ ത്രൂ ഔട്ട് മിക്ക ഫംഗ്ഷൻ രണ്ട് കസിൻ്റെ കല്യാണത്തിനും ഞാൻ സാരി ആയിട്ട് ഉടുത്തത്. എനിക്ക് സാരി ഇല്ലാതുകൊണ്ട് ഇങ്ങനെ ശരിക്കും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തന്നെ എങ്ങനെയൊക്കെയോ ഉടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ വല്ലാതൊക്കെ നടക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ, ഞാൻ, അതുപോലെ തന്നെ ഏട്ടൻ, പിന്നെ ചേച്ചി, ഏട്ടൻ്റെ സിസ്റ്റർ, മോള്, അതുപോലെ ബിൻചേട്ട, ഇത്രയും പേരൂടെ ഞങ്ങൾ ഒരുമിച്ച് കേട്ടോ വന്നത്. അപ്പോൾ ഈവനിങ് അപ്പോൾ അവിടെ ഇപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓരോ ഫംഗ്ഷനാണ് നമ്മൾ എന്താ ഇത്രയും ആൾക്കാരെയും ബന്ധുക്കളെയൊക്കെ ഞാൻ കൂടുതലും കാണുന്നത്. എനിക്കിപ്പോഴും ഏട്ടൻ്റെ വീട്ടിലെ എല്ലാവരെയും ഒന്നും അറിയത്തൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ എന്തോ ഇതുപോലെ ഫംഗ്ഷന് മാത്രമാണ് എല്ലാവരും കാണുന്നതും സംസാരിക്കുന്നതും. കുറേ പേര് എൻ്റെ കല്യാണത്തിന് ശേഷം നാട്ടുകാരും അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കളല്ല, അല്ല ഇച്ചു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ബന്ധുക്കളൊക്കെ എന്നെ ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ എന്നെ പരിചയപ്പെടുന്നുണ്ടായിരുന്നു. എനിക്കെല്ലാവരും പുതിയ കുറേ ഫേസ് ഞാൻ അങ്ങനെ പരിചയപ്പെട്ടു. ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ അമ്മൂമ്മ. അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പ്രോഗ്രാം കഴിയുന്നിടം വരെ അമ്മൂമ്മ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ദേ ഈ കാണിക്കുന്ന കേട്ടോ കല്യാണ ചെറുക്കൻ കേട്ടോ, അവനിങ്ങനെ ഓടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ആയിരുന്നു. സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ വൈറലാക്കി എനിക്ക് തോന്നുന്നു. ബ്യൂട്ടിഫുള്ളി. Yeah.
हाँ जगोड़े